വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു കഥ. തിരുവാങ്കുളം ദേവസ്വം ഓഫീസറും തൃപ്പൂണിത്തുറ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറും ചേർന്ന് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ വഴിപാടിന്റെ പേരിൽ നടത്തിയത് ലക്ഷങ്ങളുടെ വെട്ടിപ്പ്. നടവരവ് രസീതിൽ കാണിക്കേണ്ട തുക കമ്മീഷണർ മാറ്റിയത് സ്വന്തം അക്കൗണ്ടിലേക്ക്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തിരുവാങ്കുളം ശിവക്ഷേത്രത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെ പേരിൽ വെട്ടിപ്പ് നടത്തിയത്. ഗണപതി ഹോമത്തിന് പണം നൽകിയ ഭക്തർക്ക് കൃത്യമായ രസീത് നൽകിയിട്ടില്ല. 2019 സെപ്റ്റംബറിൽ തിരുവാങ്കുളം ശിവക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെ പേരിൽ സാവിത്രി സോപാനം എന്ന വ്യക്തിയിൽ നിന്ന് 2 ലക്ഷം രൂപ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് തിരുവാങ്കുളം ദേവസ്വം കമ്മീഷണർ രഘുരാമൻ കൈപ്പറ്റി എന്നാണ് പരാതി. ദേവസ്വത്തിന് നടവരവ് രസീത് കാണിക്കേണ്ട തുക യാതൊരുവിധ രസീതും നൽകാതെ ദേവസ്വം കമ്മീഷണർ സ്വന്തം അക്കൗണ്ടിലേക്ക് സുഖമായി മാറ്റുകയാണ്. 16-ന് മുകളിലുള്ള വഴിപാടുകൾക്ക് പാലിക്കേണ്ട യാതൊരുവിധ നടപടിയും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് പാലിച്ചിട്ടില്ല. അന്നത്തെ തിരുവാങ്കുളം ദേവസ്വം ഓഫീസറും തൃപ്പൂണിത്തുറ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി വിവരാവകാശ പ്രവർത്തകൻ MN ജയറാം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. വിവരാവകാശ പ്രകാരം രേഖകൾ ആവശ്യപ്പെട്ടിട്ടും തനിക്ക് ലഭിച്ചില്ലെന്ന് ജയറാം പറഞ്ഞു. പിന്നീട് വിവരാവകാശ കമ്മീഷണർ ഇടപെട്ടതോടെയാണ് രേഖകൾ ലഭിക്കുന്നത്. വിവരാവകാശ പ്രകാരം ലഭിച്ച കണക്കിൽ പൂജയ്ക്കായി ആകെ ചിലവായിരിക്കുന്നത് 1 ലക്ഷത്തിൽ താഴെ മാത്രം. ബാക്കി തുക കണക്കുകൾ കാണിച്ചിട്ടില്ല. ആ കണക്കുകളിൽ കാണിക്കാതെ ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തതായാണ് ആക്ഷേപം. കൊച്ചിൻ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്കും കൊച്ചിൻ ദേവസ്വം സെക്രട്ടറിക്കും പലവട്ടം പരാതി നൽകിയിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നില്ല. നീതി ലഭിച്ചില്ലെങ്കിൽ വിജിലൻസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാനാണ് വിവരാവകാശ പ്രവർത്തകനായ ജയറാമിന്റെ ഇപ്പോഴത്തെ തീരുമാനം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പൂജയുടെ പേരിലും ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാണ്. ബോർഡിന്റെ കീഴിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വഴിപാടിനായി വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ചാണ് തട്ടിപ്പ്. മലബാർ ദേവസ്വത്തിന്റെ പേരിലും സമാന തട്ടിപ്പ് നടന്നിരുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. ഇത്തരം പരാതികൾ വ്യാപകമാണ്. ബോർഡിന്റെ കീഴിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വഴിപാടിനായി വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ചാണ് ഇക്കൂട്ടർ തട്ടിപ്പ് നടത്തുന്നത്. ഈ പൂജ എന്ന വെബ്സൈറ്റിലൂടെയാണ് തട്ടിപ്പ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ 406 ക്ഷേത്രങ്ങളാണുള്ളത്. ഇതിൽ 9 പ്രമുഖ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടും പൂജയും നടത്താം എന്ന് അറിയിച്ചാണ് ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകം. കൊടുങ്ങല്ലൂർ, ചോറ്റാണിക്കര, തൃപ്രയാർ, വടക്കുനാഥൻ തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളുടെ പേരിൽ വഴിപാടും പൂജയും കഴിക്കാം എന്ന് വിശ്വസിപ്പിച്ച് നിരവധി ഭക്തരെ കബളിപ്പിച്ചതായാണ് വിവരങ്ങൾ. ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടിനും പൂജയ്ക്കുമായി ഓൺലൈനിൽ പണം സ്വീകരിച്ചതായും വ്യക്തമായിട്ടുണ്ട്. ഇതിനെതിരെ ഭക്തർ ജാഗ്രത പാലിക്കണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നു. ഇത്തരം നിർദ്ദേശങ്ങൾ നിലവിലുള്ളപ്പോഴാണ് ആരും അറിയാതെ രഹസ്യമായി ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഓഫീസേഴ്സ് വരെ ഇത്തരം തട്ടിപ്പുകളിൽ ഉൾപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.